ഓരോ സിനിമ ടിക്കറ്റിനും ബുക്കിംഗ് ആപ്പുകൾ 30 രൂപ വരെയാണ് ബുക്കിംഗ് ഫീസായി ഈടാക്കുന്നത്. ഈ അമിത നിരക്ക് ചോദ്യം ചെയ്തതിന് തൃശൂരിലെ ഗിരിജ തിയേറ്ററിനെ ഓൺലൈൻ സൈറ്റുകൾ മുന്നറിയിപ്പില്ലാതെ നീക്കിയതായി പരാതി. ഗിരിജ തിയേറ്റർ ഉടമയും വനിതാ സംരംഭകയുമായ ഡോക്ടർ ഗിരിജയുടെ തിയേറ്റർ ബുക്കിംഗാണ് ഓൺലൈൻ സൈറ്റുകൾ നിർത്തിയത്. അഞ്ജുരാജ് തൃശൂരിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ഗിരിജ തിയേറ്ററിലാണ്. സാധാരണ നിലയിൽ ഇത്തരം തിരക്കുകളല്ല ഇവിടെ ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ചും സിനിമ തുടങ്ങുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആളുകളുടെ ഒരു കുറവുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. ചില ഓൺലൈൻ സൈറ്റുകളുടെ ടിക്കറ്റ് കൊള്ളക്കെതിരെ പ്രതികരിച്ചതിന് ഓൺലൈൻ സൈറ്റുകൾ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ ഈ തിയേറ്ററിനെ ഒഴിവാക്കി കളഞ്ഞു. അതിനോട് പ്രതികരിക്കുകയാണ് ഡോക്ടർ ഗിരിജ, തിയേറ്റർ ഉടമയാണ്. എന്താ ഡോക്ടർ സംഭവിച്ചത്? ഗോൾഡൻ സിനിമ ഇന്ന് റിലീസാണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് 2 ദിവസം മുമ്പേ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ ഓൺ ചെയ്തപ്പോൾ ബുക്കിംഗ് സാധാരണ നിലയിൽ തുടങ്ങി. പക്ഷെ അന്ന് മിഡ് നൈറ്റ് ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയാതെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാനും ഈ പെട്ടെന്ന് ഇന്ന് കാണാണ്ടായപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. അപ്പോൾ വൈകുന്നേരം എപ്പോഴാണ് അറിയിക്കേണ്ടത്, അവർ നിങ്ങളുടെ ഈ വാട്സപ്പ് ബുക്കിംഗ് കാരണം അവർ വേണ്ടാച്ചതെന്ന്. എന്താ വാട്സപ്പ് ബുക്കിംഗ്? അതുകൂടി പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് വാട്സപ്പ് ബുക്കിംഗ് നമ്മൾ എടുത്തത്? എന്താണ് ആ സംവിധാനം? ഞാൻ KGF സമയത്ത് ഈ ഓൺലൈൻ ബുക്കിംഗ് ടിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വരും. അപ്പോൾ ആ സമയത്ത് അവരെന്നെ പറയും, ഞങ്ങൾ ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജസ് വളരെ അധികമാണ്. പിന്നെ സിനിമ അഥവാ മോശമാണെങ്കിൽ ഞങ്ങൾക്ക് ദുഃഖമായിട്ടാണ് പിന്നെ പോകണത്. ഈ പൈസ അത്രയും ഞങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് മെസ്സേജ് എത്രയോ മെസ്സേജസ് ഉണ്ട് എൻ്റെ നോക്കിയാലറിയാം. ആൾക്കാർ ചോദിക്കും ഇത്ര അധികം ചാർജാണ്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ അപ്പോൾ ചൂസ് ചെയ്തിട്ട് മാറുകയാണ്. ഇപ്പോൾ ടെലിബുക്കിംഗ് സംവിധാനം ഉണ്ട്, അതിന് ഞാൻ എക്സ്ട്രാ ചാർജ് ഒന്നും അത് 2008 മുതൽ ഞാൻ 10 ദിവസമേ മേടിക്കാറില്ല. ടെലിബുക്കിംഗ് അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറേ പരാതികൾ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം ഈ 30 രൂപ ഒരു ടിക്കറ്റ് ചാർജിന് എക്സ്ട്രാ ചാർജ് ചെയ്യുമ്പോൾ എന്താ പറയുക, പണം ഉള്ളവർക്ക് പറ്റിയിരിക്കും. ഓൺലൈൻ ബുക്കിംഗ് കമ്പനികൾ 30 രൂപ മുതൽ 50 രൂപ വരെയാണോ, എത്ര രൂപ വരെയാണ് അവർ? ഓരോ തിയേറ്ററിനും ഓരോ പോലെയാണ്. ഞങ്ങളുടെ അടുത്ത് 24 ആണ് 24 25 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. ഇത് പരാതി വന്നപ്പോഴാണോ ഒരു പകരം സംവിധാനം നമ്മൾ ആലോചിച്ചത്? ഇതിന് ഈ പരാതി വന്നപ്പോഴാണ് ജനങ്ങൾ പരാതിപ്പെട്ടു തുടങ്ങി. അപ്പോഴാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു മൊബൈൽ നമ്പർ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് വാട്സപ്പ്. അപ്പോൾ കുറച്ച് പേര് അതിൽ ബുക്ക് ചെയ്തു. ഇവരൊന്നും പറയണ്ട, അത് നോക്കിയപ്പോൾ അവർ പറഞ്ഞ റീസൺ വാട്സപ്പ് ബുക്കിംഗ് പറ്റില്ല എന്ന്. അതാണ് ഞാൻ കാരണം എന്ന്. എന്നാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് പറയുക, എനിക്കൊരു 1 മാസം സമയം തരിക, നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് താല്പര്യമില്ല കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ വേറൊരു സംവിധാനം തുടങ്ങണമെങ്കിൽ ഇത് കൂടെ നിർത്തണമെങ്കിൽ വേറൊരു സംവിധാനം തുടങ്ങിച്ച തുടങ്ങിക്കോളൂ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. ഒരു മര്യാദയ്ക്ക് യാതൊരു ഇതുമില്ല. നിങ്ങൾ വേണ്ട, ഇപ്പോൾ പുല്ല് വില. ഞാനിപ്പോൾ ആ സാധാരണ പ്രേക്ഷകരെ ഓർത്തിട്ട് എൻ്റെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിതായിട്ടാണ് അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തത്. അത് ബുക്കിംഗ് എടുക്കണം ഞാൻ തന്നെയാണ്. എനിക്കിപ്പോൾ ഈ പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ മക്കളെ ചെറിയ കുട്ടികളാണ്, അവരെ നോക്കണം. അതിന് രാവിലെ ആകുമ്പോൾ ഇവിടെ വന്നിട്ട് വാട്സപ്പ് ബുക്കിങ്ങും ടെലി ബുക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ഇതാക്കി ചെയ്തു കൊടുക്കാൻ തന്നെയല്ലേ, എളുപ്പപ്പണിയൊന്നുമല്ല. പക്ഷേ ഇവരുടെ ഇത് വരുമ്പോൾ എനിക്കിങ്ങനെ മനസ്സ് വന്നില്ല, ഞാൻ ചെയ്തു കൊടുത്തു. തോൽക്കാൻ എന്തായാലും തയ്യാറല്ല. എനിക്ക് മറ്റേ പണക്കാർ മാത്രം സിനിമ ഉണ്ടാ പോരാ, സാധാരണക്കാരും എൻ്റെ തിയേറ്ററിലേക്ക് വരണം. അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ പണിയെടുക്കണു, അവർക്ക് വേണ്ടി ഞാൻ പണിയെടുക്കണു. പക്ഷേ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഞാൻ ഈ ആ തിയേറ്റർ വരെ നന്നാക്കി ഇത്ര ഇതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ഒരു ചാർജ് ഇല്ലാണ്ട് ഞാനൊരു ഉപകാരമാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ എനിക്ക് എൻ്റെ തിയേറ്ററിൻ്റെ കളക്ഷൻ വരെ ബാധിക്കുന്ന രീതിയിലായി പോയി. പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാൻ ഇറങ്ങി അക്കടി പറ്റി എന്നുള്ളതാണ് ഡോക്ടർ ഗിരിജ പറയുന്നത്. പക്ഷേ ഡോക്ടർ ഗിരിജ അത്ര പെട്ടെന്ന് തളരുന്ന ഒരു സംരംഭകയല്ല. ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തമായി ഒരു ആപ്പ് ഉണ്ടാക്കി കടം വാങ്ങിയിട്ടായാലും വേണ്ടില്ല, ഇതിനെതിരെ പോരാടും എന്നാണ് പറയുന്നത്. ഓൺലൈൻ സൈറ്റുകൾ നമുക്ക് വളരെ എളുപ്പം കിട്ടുന്ന ഒരു സേവനമാണെങ്കിൽ പോലും അതിന് ഈടാക്കുന്ന ചാർജ് പലർക്കും താങ്ങാൻ പറ്റില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരു തിയേറ്റർ ഉടമ ഒറ്റയ്ക്ക് അതിനെതിരെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ സമാന്തര സംവിധാനത്തിൽ ബുക്കിംഗ് സ്വീകരിക്കുന്നവർ ഞങ്ങളുടെ ബൊക്കയിൽ വേണ്ട എന്ന് ഓൺലൈൻ സൈറ്റുകൾ മുന്നറിയിപ്പില്ലാതെ ഒറ്റയടിക്ക് തീരുമാനിച്ചു.